നമ്മൾക്ക് ആദ്യം ആ ഏഴ് ക്രിസ്റ്റൽ സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോറോംബിക്, മോണോക്ലിനിക്, ഹെക്സഗണൽ, റോംബോ ഹെഡ്രൽ, ട്രൈക്ലിനിക് എന്നീ ഏഴ് ക്രിസ്റ്റൽ ലാറ്റിസ് ഇതേ ഓർഡറിൽ തന്നെ എഴുതി വയ്ക്കുക, എങ്കിൽ മാത്രമേ ഞാൻ പറയാൻ പോകുന്ന ട്രിക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം ഇതിൽ ഓർത്ത് വയ്ക്കാനുള്ള ചെറിയ കുറച്ച് പോയിന്റ്സ് പറഞ്ഞുതരാം. ഫസ്റ്റ് പോയിന്റ് എന്ന് ശ്രദ്ധിക്കുക, ക്യൂബിക്കിൽ എയും ബിയും സിയും ഈക്വൽ ആയിരിക്കും, ആൽഫയും ബീറ്റയും ഗാമയും 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് തന്നെ മോസ്റ്റ് സിമ്മെട്രിക് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ സിസ്റ്റമാണ് ഇത് ക്യൂബിക് എന്ന് പറഞ്ഞാൽ. നേരെ ട്രൈക്ലിനിക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എയും ബിയും സിയും ഈക്വൽ ആയിരിക്കില്ല, ആൽഫയും ബീറ്റയും ഗാമയും ഈക്വൽ ആയിരിക്കില്ല, അത് 90 ഡിഗ്രിയും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ മോസ്റ്റ് അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ സിസ്റ്റമാണ് എന്ത്, ട്രൈക്ലിനിക് എന്ന് പറയുന്നത്. പിന്നെ ഓർത്തോറോംബിക് എന്ന് പറയുന്നതിൽ നമ്മൾ പഠിച്ച 4 യൂണിറ്റ്സിലും വരുന്നുണ്ട്. ഓർത്തോറോംബിക്കിൽ പ്രിമിറ്റീവ് വരുന്നുണ്ട്, ബോഡി സെൻറ്റേർഡ്, ഫേസ് സെൻറ്റേർഡ്, എൻഡ് സെൻറ്റേർഡ് എന്നുള്ള കാര്യം വരുന്നുണ്ട്. പിന്നെ എവിടെയൊക്കെയാണ് ബോഡി സെൻറ്റേർഡ് വരുന്നത്, എവിടെയൊക്കെയാണ് ഫേസ് സെൻറ്റേർഡ് വരുന്നത്, എൻഡ് സെൻറ്റേർഡ് വരുന്നുള്ള കാര്യം കൂടെ നോക്കുക. അവസാനത്തെ മൂന്നത്തിൽ പ്രിമിറ്റീവ് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇതെല്ലാം നിങ്ങൾ എഴുതി വെച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ ട്രിക്ക് കൂടെ പറഞ്ഞുതരാം. ഈ 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിൻ്റെയും ഈ കംപ്ലീറ്റ് ബോക്സ് കാണാതെ ഓർത്ത് വയ്ക്കാനുള്ള ട്രിക്കിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങളൊരു കോഡ് ഓർത്ത് വെച്ചിരിക്കണം. CTOMHRT CTOMHRT ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് ലെറ്ററാണ്. CTOMHRT എന്ന് പറഞ്ഞാൽ ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോറോംബിക്, മോണോക്ലിനിക്, ഹെക്സഗണൽ, റോംബോ ഹെഡ്രൽ, ട്രൈക്ലിനിക്. ഇതിൽ 2 T ഉണ്ട്, ആ 2 T പരസ്പരം മാറിപ്പോവാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കണം. CTOMHRT എന്നൊരു കോഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ 7 ക്രിസ്റ്റൽ ലാറ്റിസും അതേ ഓർഡറിൽ തന്നെ എഴുതിയിരിക്കണം. എങ്കിൽ മാത്രമേ അതിനുശേഷമുള്ള ഈ 3 ബോക്സ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യാൻ സാധിക്കുള്ളൂ. പോസിബിൾ ആയിട്ടുള്ള വേരിയേഷൻസ് എല്ലാത്തിലും പ്രിമിറ്റീവ് വരുന്നതുകൊണ്ട് ഞാൻ ഒന്നിലും പ്രിമിറ്റീവും മായ്ച്ചിട്ടില്ല. ബാക്കിയെല്ലാം ശ്രദ്ധിക്കുക. എയും ബിയും സിയും ആൽഫ ബീറ്റ ഗാമ എങ്ങനെയൊക്കെ എഴുതാമെന്നുള്ള കാര്യത്തിലോട്ട് കടക്കാം. എല്ലാത്തിലും A=B=C എന്ന് എഴുതാം. എല്ലാത്തിലും A=B=C എന്ന് എഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ ബോക്സിൽ ഒരു വെട്ടുമില്ല, രണ്ടാമത്തെ ബോക്സിൽ ഒരു വെട്ട്, മൂന്നാമത്തെ ബോക്സിൽ 2 വെട്ട്. ആദ്യത്തെ 3 കിട്ടി. ആദ്യത്തിൽ ഒരു വെട്ടുമില്ല, രണ്ടാമത്തിൽ സീൻ്റെ അവിടെ 1 വെട്ട്, മൂന്നാമത്തതിൽ 2 വെട്ട്. ഇവിടെ 1 വെട്ട്, ഇവിടെ 2 വെട്ട്. നേരെ ഇതിൻ്റെ മിറർ ഇമേജ് എടുക്കുക. ഇപ്പോൾ ചെയ്ത ഇതേ പ്രോസസ്സ് നേരെ തിരിച്ച് ചെയ്യുക. 2 വെട്ട്, 1 വെട്ട്, പിന്നെ ഒന്ന് ഫ്രീ ആയി വിടുക. ആദ്യത്തെ 3 നേരെ മിറർ ഇമേജാണ് താഴത്തെ 3. ഇനി അവസാനത്തെ ഒന്ന് എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, 2 വെട്ട്. ഇങ്ങനെ എഡ്ജ് ലെങ്ത് ഓർത്ത് വയ്ക്കാം. ഇനി നമുക്ക് ആക്സിൽ ആംഗിൾസ് ഓർത്ത് വയ്ക്കാനുള്ള വഴിയിലോട്ട് പറഞ്ഞുതരാം. ആക്സിൽ ആംഗിൾ എല്ലാത്തിലും α=β=γ=90 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 അവസാനത്തെ 2 α=β=γ=90 α=β=γ=90 എന്ന് എഴുതി വയ്ക്കുക. ഈ 2 കാര്യം പറഞ്ഞുതരാം. ആദ്യത്തെ 3 അവസാനത്തെ 2 ഇങ്ങനെ എഴുതി വെച്ചതിന് ശേഷം ആദ്യത്തെ 3 ഒരു മാറ്റവും വരുത്താനില്ല. അവസാനത്തെ 2 ഇവിടെയുള്ള എല്ലാം വെട്ടിക്കളയുക. കാരണം ട്രൈ ക്ലിനിക് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് അൺസിമെട്രിക് ആണെന്ന് പറഞ്ഞായിരുന്നു. ആൽഫയും ബീറ്റയും ഗാമയും ഒരിക്കലും ഈക്വൽ ആയിരിക്കില്ല, അവരൊരിക്കലും 90 ഡിഗ്രിയും ആയിരിക്കില്ല. തൊട്ട് മുന്നത്തേൽ 1 വിട്ട് മാത്രം വിട്ടുക. ആൽഫയും ബീറ്റയും ഗാമയും ഈക്വലാണ്, പക്ഷെ അതൊന്നും എന്തല്ല, 90 ഡിഗ്രിയല്ല. അതിന് തൊട്ട് മുന്നത്തുള്ളിൽ ആൽഫയും ബീറ്റയും മാത്രം 90 ഡിഗ്രിയാണ്, പക്ഷെ ഗാമ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. ഇതിങ്ങനെ ഓർത്ത് വയ്ക്കുക. തൊട്ട് മുന്നപ്പുറം ഇവിടെ ആൽഫയും ബീറ്റയും 90 ആയിരുന്നു, ഇനി അടുത്തത് ആൽഫയും ഗാമയും 90 ഡിഗ്രിയാണ്, പക്ഷെ ബീറ്റ എന്ന് പറയുന്നത് മാത്രം 90 ഡിഗ്രിയല്ല. ഇങ്ങനെ നമ്മൾക്ക് ആക്സിൽ ആംഗിൾസ് ഓർത്ത് വയ്ക്കാവുന്നതാണ്. ആക്സിൽ ആംഗിളിൻ്റെ 3 ഒരേപോലെയാണ്. അതിനുശേഷം താഴത്തും ഓർത്ത് വയ്ക്കുക, ഈ എക്സെപ്ഷണൽ കേസും കൂടെ ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾക്ക് അടുത്ത് നോക്കാനുള്ള പോസിബിൾ വേരിയേഷൻസ് ആണ്. ഞാൻ പറഞ്ഞായിരുന്നു 14 ക്രിസ്റ്റൽ ലാറ്റിസ് ഉണ്ട്, അതിൽ 7 പ്രിമിറ്റീവാണ്. ആ 7 എന്താണ്? പ്രിമിറ്റീവാണ്. പിന്നെ പറഞ്ഞത് 3 ബോഡി സെൻറ്റേർഡാണ്, 2 ഫേസ് സെൻറ്റേർഡാണ്, 2 എൻഡ് സെൻറ്റേർഡാണ്. അത് എവിടേക്കെന്നുള്ള കാര്യം ഫില്ല് ചെയ്തു എന്ന് വെച്ചാൽ ഈ കാര്യം കംപ്ലീറ്റായി. ബോഡി സെൻറ്ററിൻ്റെ കാര്യം ശ്രദ്ധിക്കുക. ആദ്യം വന്നിരിക്കുന്ന ആൽഫ ബീറ്റ ഗാമ 90 ഡിഗ്രി അല്ലേ? ആൽഫ ബീറ്റ ഗാമ 90 ഡിഗ്രി ആയിട്ടുള്ള ഈ 3 90 ഡിഗ്രി ആയിട്ടുള്ള ഈ 3 കോളത്തിലും ബോഡി സെൻറ്റേർഡ് ഉണ്ടായിരിക്കും. BC. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഓർത്തോറോംബിക്കിൽ. ഓർത്തോറോംബിക്കിൽ എല്ലാം ഉണ്ടായിരിക്കും. ഓർത്തോറോംബിക്കിൽ പ്രിമിറ്റീവ് ഉണ്ട്, ബോഡി സെൻറ്റേർഡ് ഉണ്ട്, എൻഡ് സെൻറ്റേർഡ് ഉണ്ട്, ഫേസ് സെൻറ്റേർഡ് ഉണ്ട്. ഓർത്തോറോംബിക്കിൽ ബോഡി സെൻറ്റേർഡ് ഉണ്ട്, പ്രിമിറ്റീവ് ഉണ്ട്, അടുത്തത് ഫേസ് സെൻറ്റേർഡ്, എൻഡ് സെൻറ്റേർഡ്. ഈ എൻഡ് സെൻറ്റേർഡ് തൊട്ട് താഴെയുള്ളവനും എൻഡ് സെൻറ്റേർഡാണ്. എൻഡ് സെൻറ്റർ തൊട്ട് താഴെയുള്ളവനും എൻഡ് സെൻറ്റർ ആണ്. അപ്പോൾ 2 എൻഡ് സെൻറ്റേർഡ് കിട്ടി, പ്രിമിറ്റീവ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടി, ബോഡി സെൻറ്റേർഡ് കിട്ടി, 1 FCC കിട്ടിയിട്ടുണ്ട്, 1 ഫേസ് സെൻറ്റേർഡ് കിട്ടിയിട്ടുണ്ട്. ഇനി 1 ഫേസ് സെൻറ്റേർഡ് എവിടെയാണ്? ആൽഫ ബീറ്റ ഗാമ 90 ഡിഗ്രി ഉള്ള എയും ബിയും സിയും ഈക്വൽ ആയിട്ടുള്ള ഇവനിലാണ് അടുത്ത ഫേസ് സെൻറ്റേർഡ്.
ഇങ്ങനെ നമുക്ക് പോസിബിൾ വേരിയേഷൻസ് എല്ലാം ഓർത്തു വെക്കാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴത്തെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. വീണ്ടും ഇതിനേക്കാൾ നല്ല കിടിലൻ ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.